أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. വിസർജന മര്യാദ. ഖിബ്ലായ്ക്ക് നേരെ ഇരുന്ന് നീ പാത്തല്ലേ, റബ്ബിൻ്റെ വീടാണോർക്കണേ കളിക്കല്ലേ. കാഷ്ടിക്കലോ പറയേണ്ടതില്ലാരോടും, കാറ്റിൻ്റെ നേരെ ഇരിക്കലോ നെറികേടും. മാളങ്ങളിൽ തെറ്റാണ് മൂത്രവിസർജനം, മരണത്തിനും വഴികൂട്ടുമേ ചില സാധനം. വിശ്രമസ്ഥലത്തും വഴിയിലും ശരിയല്ല, ചന്ദ്രൻ്റെ നേരെ ഇരിക്കലും നന്നല്ല. ഫലമുള്ള വൃക്ഷത്തണലിലും സൂക്ഷിക്കണം, അത് സ്വന്തമായാൽ തന്നെയും ഒഴിവാക്കണം. മിണ്ടാതിരുന്ന് വിസർജനം ചെയ്യേണ്ടതാ, ഇടഭാഗമിൽ നീ ചാരലേറ്റം നല്ലതാ. പെട്ടെന്നു തന്നെഴുന്നേറ്റു നീ പോകല്ലേ, ഇസ്തിബ്റ ചെയ്യൽ വാജിബാണൊഴിക്കല്ലേ. ഖബറിൽ നടന്നിട്ടുണ്ടതിൽ പല കേസ്, സൂക്ഷിച്ചു വേണേ നീ എടുക്കാൻ പാസ്. കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ചൊല്ലേണ്ടതാ, അതിനുള്ളതും പഠിച്ചിട്ട് നീ ഓതേണ്ടതാ. നീ വന്യനാമം നീക്കലും വേണ്ടുന്നതാ, ഖുർആൻ ഹദീസ് അദ്കാരതിൽ ഉൾപ്പെട്ടതാ. കയറേണ്ടതാണ് ഇടത്തുകാലും വെച്ചു നീ, ഇറങ്ങേണ്ടതാണ് വലത്തുകാൽ മുന്തിച്ചു നീ. ഇതിനോട് സാമ്യം ഉള്ള മറ്റു സ്ഥലങ്ങളിൽ ഇതു തന്നെ വിധി കാണുന്നതാ ഗ്രന്ഥങ്ങളിൽ. ഇത് മാറ്റമാണ് പള്ളികൾ പോലുള്ളതിൽ, വലതാ കടക്കാൻ ഇടതുമാണിറങ്ങുന്നതിൽ. വലങ്കാലു വെച്ച വീടതിൽ കടക്കേണ്ടത്, അത് ആദ്യമായി വെച്ചാണ് നീ ഇറങ്ങേണ്ടത്. ഇത് മദ്ഖലിൽ നീ നോക്കിയാൽ കാണുന്നതാ, ഒരു 198 ഒന്നിൽ വന്നതാ. നീ പാദരക്ഷ ധരിക്കണം എന്നുള്ളതാ, തലയും മരക്കല്ലേറ്റവും വേണ്ടുന്നതാ. കാഷ്ടത്തിലും മൂത്രത്തിലും തുപ്പല്ലേ, അത് സ്വന്തമെന്നാൽ തന്നെയും ചെയ്യല്ലേ. അത് രക്തദൂക്ഷ്യം പിടിപെടാനിടയുള്ളതാ, അതുമാത്രമല്ല സുവാസിനാൽ കുഴയുന്നതാ. പല്ലിൻ്റെ വെള്ള നിറം മറിഞ്ഞതു തന്നെ, അതു നോക്കെടോ നീ മഞ്ഞ നിറമാ പിന്നെ. മൂക്കാളയതിൽ പിഴിയുന്നതും ഹെമ്മുള്ളതാ, അതുമാത്രമല്ല കേൾവിയും കുറയുന്നതാ. മൂത്രിക്കുവാനായി പോയിരുന്നാൽ പിന്നെ, കാഷ്ടിക്കുവാനാണെങ്കിലും ശരി തന്നെ. തേക്കല്ലേ പല്ലതിനാലനിസിയാനുള്ളതാ,
അതുകൊണ്ട് കണ്ണിന് കാഴ്ചയും കുറയുന്നതാ. നീ അധിക സമയം അവിടിരിക്കൽ ദോഷമാ. കരളിന് വേദന അർശ ശിവയാൽ ക്ലേശമാ. കണ്ണും അടച്ച് വിസർജനം വേണ്ടാത്തതാ. അതിനാൽ നിഫാഖ് ജനിച്ചിടും എന്നുള്ളതാ. ഇരുകരമിടേക്കായി തല കൊടുത്തു വിസർജനം ചെയ്യുന്നതായാൽ വേണ്ടതാണത് വർജനം. അതുകൊണ്ട് വെള്ളപ്പാണ്ട് വന്നെത്തുന്നതാ. ഹൃദയം കറുക്കും ലജ്ജയും നീങ്ങുന്നതാ. ഭിത്തിക്ക് ചാരി വിസർജനം ചെയ്യല്ലേ. അതിനാൽ രണ്ടു വിപത്തതും മറക്കല്ലേ. അതിലൊന്നവൻ്റെ മുഖപ്രസന്നത നീങ്ങും. വയറിനു പെരുക്കം സംഭവിച്ചത് വീങ്ങും. മനോഹരം ചെയ്തു കഴിഞ്ഞ കല്ലും കട്ടയും മലമൂത്രമിൽ തള്ളല്ല നീ അത് തീരെയും. കീഴ്വായു പോക്കുണ്ടായി നീ വലയുന്നതാ. പല്ലിനു കേടുഭവിച്ചതും ഇളകുന്നതാ. ഇത് മുഴുവനും നീ ബിഖിയയിൽ കാണുന്നതാ. ഇരുപത്തിനാലാം പേജതിൽ വിവരിച്ചതാ. നിയമത്തിനൊത്ത് നടക്കുവാൻ തൗഫീഖുതാ. അത് റബ്ബനാ നീ തന്നെ നൽകേണ്ടുന്നതാ. നിബിതങ്ങളിൽ ഗുണം ചെയ്യണേ നീ എന്നും. അതുപോലെ ഇലാഹി കുല്ല അസ്വഹാബിന്നും.